नमस्ते बच्चे, हमारा चौथा पाठ प्रकृति। हमारा चौथा पाठ प्रकृति। प्रकृति അറിയാമോ നിങ്ങൾക്ക് അറിയാം? നമ്മുടെ ചുറ്റുപാട് അല്ലേ, നേച്ചർ എന്ന് പറയും. ഇത് ഹിന്ദിക്ക് പ്രമുഖ സാഹിത്യകാരൻ സോഹൻലാൽ ദ്വിവേദിയെ ലിഖാവേ ഏക കവിതാവേ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ലെസൺ ഒരു പോയമാണ്, ഒരു കവിതയാണ് കേട്ടോ. സോഹൻലാൽ ദ്വിവേദി ഇത് കവിത സോഹൻലാൽ ദ്വിവേദിനെ ലിഖാവേ ജിനെ രാഷ്ട്രകവി എന്നാൽ ദേശീയ ദേശത്തിൻ്റെ അല്ലെ രാജ്യത്തിൻ്റെ കവിയാണ്. രാഷ്ട്രകവിക്ക് ഉപാധി, അതായത് രാഷ്ട്രകവി എന്നാണ് ഒരു ബഹുമതി നൽകിയിട്ടുണ്ട്. അലങ്കൃതിക്കിയാകയ 1969 ഭാരത സർക്കാരിനെ ഉന്നയ പത്മശ്രീ ഭാരത സർക്കാർ അല്ലേ അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? പത്മശ്രീ എന്ന ബഹുമതി കൊടുത്തിട്ടുണ്ട്. ഉൻകെ ലിഖേ പ്രയാൺ ഏത് കവി പ്രസിദ്ധ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി ആണേത് പ്രയാൺ ഗീത്. അപ്പോൾ നിങ്ങളെ അതായത് നമ്മുടെ പ്രകൃതി എന്നുള്ള പോയം കവിത എഴുതിയിരിക്കുന്ന ആരാണ്? കവിത കവികന സോഹൻലാൽ ദ്വിവേദി. ഹിന്ദിക്ക് പ്രമുഖ സാഹിത്യകാർ കെ സോഹൻലാൽ ദ്വിവേദി. കവിതാ കാ നാം ക്യാ ഹേ? പ്രകൃതി അല്ലേ. അപ്പൊ ദേഖോ ബച്ചേ, ഈ കവിതയിൽ പറഞ്ഞത് പറയുന്നത് എന്താണ് കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. पर्वत के अगता शीश उठाकर तुम भी ऊंचे बन जाओ, सागर कहता है लहरा कर मन में गहराई लाओ. पर्वत के अगता शीश उठाकर तुम भी ऊंच बन जाओ, सागर कहता है लहरा कर मन में गहराई लाओ. എന്താണ് പറയുന്നത്? പർവ്വത് കെഹത്ത, പർവ്വത് മീൻസ് എന്താണ്? പർവ്വത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, പർവ്വത് പർവ്വത് മീൻസ് മൗണ്ടൻ. പർവ്വത് കെഹത്ത എന്ത് പറയുന്നു? ശീഷ് ഉഠാക്കർ എന്താണ്? ശീഷ് മീൻസ് ഹെഡ്. പർവ്വത് എന്താണ്? പർവ്വത് മൗണ്ടൻ. പർവ്വത് മൗണ്ടൻ. ശീഷ് മീൻസ് ഹെഡ്. पर्वत कहता है शीश उठाकर तुम भी ऊंचे बन जाओ, सागर कहता है लहरा कर. सागर मीन्स ओशन, सागर समुद्र. सागर ओशन समुद्र. पर्वत പറയുന്നത് എന്താണ്? ശീഷ് ഉഠാകർ തലയിൽ ഉയർത്തി പിടിച്ചു. തും ഭി ഊഞ്ചേ ബെൻ ജാവോ, അങ്ങനെ നിങ്ങൾ ആരാണ് ഉയർന്ന അല്ലേ. അപ്പൊ പർവ്വതം എങ്ങനെയാണ് നിൽക്കുന്നത്? തലയെ ഉയർത്തി പിടിച്ചാണ് പർവ്വതം നിൽക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മളും എങ്ങനെ നിൽക്കണം? ഉയർത്തലെ ഉയർത്തി പിടിച്ച് അഭിമാനത്തോടെ നിൽക്കും. സാഗർ കെഹത്താ ഹേ ലഹരാക്കർ, സാഗർ പറയുന്നത് എന്താണ്? സമുദ്രം എന്നത്. മന്മേ ഗഹരായി ലാവോ, മന്മേ മനസ്സിൽ നിറച്ചെന്താണ്? ആഴത്തിൽ എന്താണ്? മന്മേ ഗഹരായി ലാവോ. സമജ് രഹേ ഹോ ക്യാ കെഹത്തി ഹേ, ഉട്ട് ഉട്ട് ഗിർ ഗിർ തരൺ തരൺ, भरलो भरलो अपने मन में मीठी मीठी मृदुल उमंग. समझ रहे हो क्या कहती है, उठ उठ गिर गिर तरल तरन, भरलो भरलो अपने मन में मीठी मीठी मृदुल उमंग. समझ मनसला के दाना क्या कहती है, उठ उठ गिर गिर तरल तरन दाना उठ उठ എണ്ണിക്കൂ. ഗിർഗ് വീഴുന്ന എന്താണ്? തരൾ തരങ്ങുക. തരളം എന്ന് വെച്ചാൽ എന്താണ്? ഇളകുന്ന അസ്ഥിരമായ തരൾ. തരംഗ് മീൻസ് എന്താണ്? തരംഗം എന്ന് വെച്ചാൽ വേവാണ്, തിരമാലകളാണ് അല്ലേ. ഭർലോ ഭർലോ അപ്നേ മന്മേ, ആ എന്നിട്ട് എന്താണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്? മീറ്റി മീറ്റി മൃദുൽ ഉമങ്ക്, ആ എന്താണ് സന്തോഷത്തിൻ്റെ എന്താണ് മധുരമായ കാര്യങ്ങൾ അല്ലേ. മധുര എന്താണ്? നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് സന്തോഷിക്കൂ എന്നാണ് പറഞ്ഞത്. ഭർലോ ഭർലോ അപ്നേ മന്മേ, മീഠി മീഠി മൃദുൽ ഉമങ്ക് അല്ലേ.
देखो बच्चे पर्वत क्या कहता है, पर्वत कहता शीश उठाकर ऊंचे में जाओ, ले पर्वत क्या कहता शीश उठाकर तुम भी ऊंचे बन जाओ, सागर क्या कहता है लहराकर मन में गहराई लाओ, समझ रहे हो क्या कहती है, उठ उठ गिर गिर तरल तरंग, भर लो अपने मन में मीठी मीठी मृदुल उमा। देखो बच्चे पृथ्वी पृथ्वी कहती धैर्य न छोड़ो, कितना ही हो सिर पर भार, नभ कहता है फैलो इतना ढक लो तुम सारा संसार, पृथ्वी पृथ्वी मीन्स भूमि अर्थ पृथ्वी 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 कहती धैर्य न छोड़ो, ले पृथ्वी बोलने എന്താണ് ധൈര്യം ഉപേക്ഷിക്കരുത്, ले തീരത നമ്മൾ പേടിത്തൊണ്ടരായിട്ട് നിൽക്കരുത്, ധൈര്യം കളയരുത്, ഇതനാ ഹീ ഹോ സിർപർ ഭാ, ले നമ്മുടെ ശിരസിൽ എത്രയോ ഭാരങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പേടിച്ചോടരുത്, ധൈര്യം കളയരുത്, നബി കഹതാ ഹേ ഫേലോ ഇതനാ ഡക്ലോ തും സാരാ സംസാർ, നബി പറയുന്നത് എന്താണ് ഈ ലോകം മുഴുവനും എന്താണ് ഫേലോ ഇതൻ, നബി മീൻസ് സ്കൈ, നബി കഹതാ ഹേ ഫേലോ ഇതനാ ഡക്ലോ, അല്ലെ ആകാശം മുഴുവൻ എന്താണ് ആകാശം അല്ലെ എന്താണ് പുതപ്പ് പോലെ കിടക്കുകയാണ് ആകാശം അല്ലെ, അപ്പോൾ ഈ സംസാർ ഈ ലോകം മുഴുവനും ഇങ്ങനെ എന്താണ് വ്യാപിച്ച് കിടക്കുന്നത്, എന്താ നമ്മുടെ നബ നബി കഹതാ ഹേ ഫേലോ ഇതനാ ढकलो तुम सारा संसार। देखो बच्चो सोहल द्विवेदी ने लिखा कविता का नाम क्या है, प्रकृति, कविता पेरान प्रकृति, कवि का नाम क्या है सोहल द्विवेदी, और नम्बे कविता पेर प्रकृति, कवि का नाम सोहल द्विवेदी, പ്രകൃതി മീൻസ് നേച്ചർ അല്ലെ നമ്മുടെ പരിസരത്ത്, അപ്പം ഏതൊക്കെ ഭാർ കുറച്ച് വേർഡ്സ് ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ, ഭാർ ധൈര്യ ഭാർ ഭാർ ധൈര്യ തരൽ തരൽ शीश गहराई गहराई पर्वत तरंग सागर सागर मृदुल തരൽ എന്താണ് ചഞ്ചലമായ, അതായത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും, തരൽ ശീഷ് ശീഷ് മീൻസ് ഗഹറായി ഡീപ് ഗഹറ പർവത് മൗണ്ടൻ, തരൽ മീൻസ് സാഗർ ഓഷ്യൻ, മൃദുൽ മൃദുൽ എന്താണ് സോഫ്റ്റ് ആയിട്ട് മൃദുൽ, നബ് മീൻസ് എന്താണ് സ്കൈ, അപ്പം ബച്ചോ ഏക് ബാർ ദേഖോ പർവത് കേട്ടാ ശീഷ് ഉഠാക്കർ തും ഭി ഊഞ്ചേ ബെഞ്ചാവോ, എന്താണ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നാര് പറയുന്നു പർവ്വതം പറയുന്നു, സാഗർ കേത്താൻ ഇടവരാത്തർ മന്മേ ഗഹരായി നാവോ, എന്താണ് സാഗർ സമുദ്രം പറയുന്ന എന്താണ് മനസ്സിൽ എന്താണ് ലഹര സന്തോഷം ലഹരാത്തർ മന്മേ ഗഹരായി നാവോ, സമജ് രേഖയെ പോക്കിയാ കേർത്തീകെ ഉടു ഉടു ഗിർ ഗിർ തരൽ തരൽ, എന്താണ് എന്താ മനസ്സിലാകുന്നത് എന്താ പറയുന്നത്,
taral taral, ilalgi conde, pa tiramai la apel vengan, ana da, or tiramai dike tiringi na, nelayi conde, iku. Bharlo bharlo, apne manne, uthi uthi, mrudul umam, le, ah, nammada manasil nalla nalla sandoshamulla kaaryangala, niraikku, ennu parayunu. Prithvikyahati dhairyam chodu, kitanaki ko sirpa, prithvi parayunnu endanu, prithvi means earth. Bumi marainnu endanu namukku etra bharam undengilum nammal endanu pedi chodada nammal adinella abhimukhikarikkuka bharam nu enna nammal jeevithathil undana prashnangal alle appo nammal endu cheyanam adu adine pedichu prashnangal undappo nammal peditondanayittu odada adinella adijeevikkuka appo endanu dhairyam upeshikkirathu ennu parayunnu namukkaythahe phelo itana daklo tum sara samsa endanu Parvat means parvat na jantala mountain parvat jantala artha artha parvat jantala parvat mountain parvat mountain shish means head shish head taran means Vev, tiramala, taran, vev. Sagar, nikariyala sagar, nethe mađtikul, sagar means ocean. Sagar, ocean. Prithi, bhoomi, prithi, bhoomi, earth. Samsar, samsar nethe namra loga vana, world. Dar ne jodă, prieteni, da, vrea ne, endu pe și când
Thank you.
संदेश देता है पृथ्वी। Și dacă nu te gândești,
शीश उठाकर शीश उठाकर ऊंचे बनने की प्रेरणा देती है पर्वत कैसा बनने की प्रेरणा देती है शीश उठाकर पर्वत शीश उठाकर ऊंचे बनने की प्रेरणा देती है ताले वाले कुत्ते निकलना इन्होंने प्रेरणा याने पर्वत नमक नमकना दे प्रकृति नामक कविता कौन लिखा है प्रकृति नामक कविता कौन लिखा है प्रकृति नामक कविता कौन लिखा है प्रकृति नामक कविता सोहनलाल द्विवेदी ने लिखा है समझे बच्चों नेक्स्ट നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉള്ളതാ എന്താണ് ശുദ്ധ കർക്ക എടുക്കൂ ശുദ്ധ കർക്ക അതായത് സ്പെല്ലിംഗ് സ്പെല്ലിംഗ് ഹിന്ദിയിൽ എന്താ പറയുന്നത് അറിയാമോ വത്തെ शुद्ध करके लिखो शब्दों को ഇത് മൃദൂൽ ദീർഘമായിട്ട് പറയുമ്പോൾ അത് തെറ്റാണ് മൃദൂൽ
Samajrehe, o
Bechor, el bard, acitară, vațin caro, canoa.